Hello everyone. NEET പോലുള്ള ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് മോക്ക് എക്സാമിനേഷൻസ് ആണ്. സോ സൈലവിത JAB 5 ഉമായിട്ട് ജനുവരി 5th നിങ്ങൾക്ക് മുന്നിൽ വരുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം JABയുടെ നോർമൽ ടൈമിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് NEET എക്സാം പോലെ തന്നെ 2 PM to 5:20 വരെയാണ്. സോ അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സോ ഫിസിക്സിൽ നിന്ന് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ thermal properties of matter, kinetic theory of gases, thermodynamics, oscillations, waves, അതിന്റെ കൂടെ പ്ലസ് ടുവിൽ നിന്ന് റേ ഒപ്റ്റിക്സ്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഫിസിക്സിലുള്ളത്. അതുപോലെ തന്നെ കെമിസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി GOC 1 ആൻഡ് GOC 2, ഹൈഡ്രോകാർബൺസ്, ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ്, alcohols, phenols and ethers, aldehydes, ketones and carboxylic acids and amines. ഇതാണ് കെമിസ്ട്രിയിൽ നിന്ന് വരുന്ന ചാപ്റ്റേഴ്സ്. ദെൻ ബോട്ടണിയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് plant growth and development, sexual reproduction in flowering plants, biotechnology principles and processes, biotechnology and its application, organism and population, ecosystem. Then zoology. Zoology-il varuna chapters neural control and coordination, chemical coordination and integration, human reproduction, reproductive health, principles of inheritance and variation, molecular basis of inheritance. These are the chapters for JAB. സോ ഈ ഒരു സിലബസ് അപ്ഡേറ്റ് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക, നന്നായിട്ട് പെർഫോം ചെയ്യുക. ജാനുവരി 5th ആണ് നമ്മുടെ എക്സാം. സോ മോക്ക് എക്സാമിനേഷൻസ് നിങ്ങൾ എത്രത്തോളം എഴുതുന്നു അത്രത്തോളം റിവിഷനും അതേപോലെ അത്രത്തോളം ബ്യൂട്ടിഫുളുമായിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ജാനുവരി 5th മറക്കരുത്. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, എക്സാമിന് രജിസ്റ്റർ ചെയ്യുക. ഇനിയുള്ള ദിവസം പ്രോപ്പറായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.